നമസ്കാരം. 24 ഇലക്ഷനിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL ഫിൻകോർപ്പ് 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL ഫിൻകോർപ്പ്, ദി ഇന്റലിജന്റ് ചോയ്സ്, പവർഡ് ബൈ അസറ്റ് റെസ്പോൺസിബിളി യോഴ്സ്, ലാസ പ്രീമിയം ഗോൾഡ്, ദി യൂണിവേഴ്സ് ഫൈനസ്റ്റ് ഐസ്ക്രീം, ഇൻ അസോസിയേഷൻ വിത്ത് ഡ്യൂറാഷൈൻ റൂഫ് ആൻഡ് വാൾ ഷീറ്റ്സ്, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം, ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം, എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം, അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. ICL ഫിൻകോർപ്പ് 24. കർണാടകയിൽ BJP വൻ തിരിച്ചടി. മുൻ ഉപമുഖ്യമന്ത്രി KS ഈശ്വരപ്പ BJP വിമത സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകി. യെദ്യൂരപ്പയുടെ മകൻ BI രാഘവേന്ദ്രയാണ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, അങ്ങനെ ഈശ്വരപ്പയും കളത്തിലേക്ക് ഇറങ്ങുന്നു, അനുനയ ശ്രമങ്ങളൊന്നും ഫലം കാണുന്നില്ല. ഒപ്പം BJPയുടെ നിയമ നടപടികളെ നിയമപരമായി തന്നെ നേരിടാൻ ഈശ്വരപ്പ തീരുമാനിക്കുന്നു. മോദിയുടെ ചിത്രം ഉയർത്തി തന്നെ അവിടെ വോട്ട് തേടുകയാണല്ലോ ഈശ്വരപ്പ. ഇത് എത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കും? ഒപ്പം ശിവമോഗ മണ്ഡലത്തിൽ ശിവരാജ് കുമാറിന്റെ ഭാര്യ ഗീത കൂടി കോൺഗ്രസിന് ഇറങ്ങുമ്പോൾ അതൊരു താരമണ്ഡലമായി, അല്ലെങ്കിൽ കർണാടകത്തിലെ അത്രയും ശ്രദ്ധ നേടുന്ന ഒരു പോരാട്ടമായി ശിവമോഗ മാറുകയാണ്? ആ, ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ശിവമോഗ മണ്ഡലമാണ് BJPക്ക് വലിയ സ്വാധീനമുള്ളതാണ്. BJP ആ ഒരു വിജയ സാധ്യത ഏറ്റവും കൂടുതൽ കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ആ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ് ശിവമോഗ മണ്ഡലം. ആ മണ്ഡലത്തിലാണ് ഇപ്പോൾ BJPക്ക് ശക്തമായ തിരിച്ചടി, കനത്ത തിരിച്ചടി നേരിടുന്നത്. അത് മാത്രമല്ല, കർണാടകയിൽ തന്നെ BJPക്ക് ഈശ്വരപ്പയുടെ വിമത നീക്കം കൊണ്ട് തിരിച്ചടി നേരിടുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ തന്നെ ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ശിവമോഗ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് ഈശ്വരപ്പ പ്രഖ്യാപിച്ചിരുന്നു. അതേ തുടർന്ന് ചില പ്രചരണങ്ങൾ, അതായത് നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ മോദിയുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ BJPയുടെ സംസ്ഥാന നേതൃത്വം ആ കടുത്ത നിലപാട് സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്ന സാഹചര്യമുണ്ടായി. അതിൻ്റെ നിയമ നടപടികൾ ഉൾപ്പെടെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതിനെ തുടർന്ന് പിന്നീട്, എന്നാൽ രണ്ടാം ഘട്ടത്തിൽ ഈ നോമിനേഷൻ നൽകുന്നത് തടയുന്നതിന് വേണ്ടി BJPയുടെ സംസ്ഥാന നേതൃത്വം നിയോഗിച്ച ചിലർ ഈശ്വരപ്പയുമായി സംസാരിച്ചിരുന്നു, ചർച്ച നടത്തിയിരുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ആ അനുനയ നീക്കങ്ങളിൽ വഴങ്ങാൻ ഈശ്വരപ്പ തയ്യാറായില്ല. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളുമാണ് ഇത്തരത്തിലൊരു വിമത നീക്കത്തിലേക്ക് ഈ കടന്നത്. ഇന്നിപ്പോൾ നോമിനേഷൻ നൽകിയിരിക്കുകയാണ്. സ്വാഭാവികമായും BJPയെ സംബന്ധിച്ച്, അതായത് മുൻ ഉപമുഖ്യമന്ത്രിയാണ്, BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഈശ്വരപ്പ, അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച് കർണാടകയിൽ ഒരു വലിയ തിരിച്ചടി, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയ തിരിച്ചടി എന്ന് ഈ വിമത നീക്കത്തെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുതിർന്ന BJPയുടെ മുതിർന്ന നേതാവ് യെദ്യൂരപ്പയുടെ മകൻ ആണ് BJPയുടെ അവിടുത്തെ സ്ഥാനാർത്ഥി. സ്വാഭാവികമായും BJPയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് ശിവമോഗ. ഈ വിമത നീക്കം കൂടി വന്നത്, അതായത് ഈശ്വരപ്പയുടെ സ്ഥാനാർത്ഥിത്വം കൂടി വന്നതോടെ ശിവമോഗ തിരിച്ചു പിടിക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം കൂടിയായി മാറുകയാണ്. എന്നാൽ ഈശ്വരപ്പ അവകാശപ്പെടുന്നത് BJPയിൽ തന്നെയുള്ള അണികൾ, വോട്ടർമാർ വലിയ തോതിൽ ഈശ്വരപ്പയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. BJPയുടെ അവിടുത്തെ ഏകപക്ഷീയമായ നിലപാട്, പ്രത്യേകിച്ച് യെദ്യൂരപ്പയുടെ ഉൾപ്പെടെയുള്ള ഏകപക്ഷീയമായ നിലപാട്, സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഏകപക്ഷീയമായ നിലപാടിൽ വലിയ പ്രതിഷേധം BJPയുടെ അണികൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ BJP വോട്ടർമാർ വലിയ രീതിയിൽ ഈശ്വരപ്പയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന അവകാശവാദമാണ് ഈ ഘട്ടത്തിൽ ഈശ്വരപ്പ അതായത് നോമിനേഷൻ നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച ഘട്ടത്തിൽ പറഞ്ഞത്. എന്നാൽ BJP നേതൃത്വം ഔദ്യോഗികമായി പറയുന്നത് ഇത്തരത്തിൽ ചർച്ചകളൊക്കെ നടത്തിയിരുന്നു, അനുനയ നീക്കമൊക്കെ നടത്തിയിരുന്നു, എന്നാൽ അതിൽ തയ്യാറായില്ല, ഇനിയിപ്പോൾ മറ്റനുനയ നീക്കങ്ങളിലേക്ക് കടക്കില്ല. ശിവമോഗ മണ്ഡലത്തിൽ യാതൊരു തരത്തിലും ഈ വിമത നീക്കം കൊണ്ട് BJPക്ക് നഷ്ടമുണ്ടാവില്ല എന്ന് തന്നെയാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. എന്തായാലും കർണാടകയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഒരു മുതിർന്ന നേതാവ് ഈ തെരഞ്ഞെടുപ്പ്, അതായത് രണ്ടാം ഘട്ടത്തിലാണ്, May 7 ഈ അതായത് ശിവമോഗ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ മുതിർന്നൊരു നേതാവ്, മുൻ ഉപമുഖ്യമന്ത്രി, സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഒരു നേതാവ് വിമത സ്ഥാനാർത്ഥിയായി വരുന്നത് BJPയെ സംബന്ധിച്ച് കർണാടകയിൽ സംസ്ഥാനത്താകെ ശരിയാണ്. ഏതായാലും കർണാടകയിലെ തലപ്പൊക്കമുള്ള ഒരു നേതാവ് കൂടിയാണ്. BJPയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഈശ്വരപ്പയാണ് ഇപ്പോൾ BJPക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായി ശിവമോഗയിൽ ഇറങ്ങുന്നത്. അതും BJPയുടെ ശക്തി കേന്ദ്രത്തിൽ. അവിടെ പോരാട്ടം കടുക്കും. കാരണം
ശിവരാജ് കുമാറിന്റെ ഭാര്യ ഗീത കോൺഗ്രസിന് വേണ്ടി ഇറങ്ങുന്നു. അങ്ങനെ വലിയ പോരാട്ടം നടക്കുന്ന ഇടമായി ഹോട്ട് മണ്ഡലമായി മാറുകയാണ് ശിവമോഗ. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വയനാട് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി ആനി രാജയും NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും പ്രചാരണത്തിൽ നേരിട്ട് നിറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം മറികടക്കാൻ വൻ പ്രയത്നമാണ് UDF നേതാക്കൾ നടത്തുന്നത്. ജനപ്രതിനിധികൾ അടക്കമുള്ളവർ നേരിട്ടാണ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. രാഹുൽ ഗാന്ധി ഈ മാസം 15-16 തീയതികളിലാണ് ഇനി മണ്ഡലത്തിലെത്തുക. വയനാട്ടിൽ ആദ്യം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതും പ്രചാരണം തുടങ്ങിയതും LDF ആണ്. ആനിരാജ ഇതിനുശേഷം ഒട്ടുമിക്ക ദിവസവും മണ്ഡലത്തിലുണ്ട്. പ്രചാരണത്തിൽ ഏറെ മുന്നിൽ സ്ഥാനാർത്ഥിയായതിനു പിന്നാലെ കെ സുരേന്ദ്രനും പ്രചാരണ രംഗത്ത് സജീവമാണ്. എന്നാൽ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി എത്തിയത് ഒരു തവണ മാത്രം. കൽപ്പറ്റയിലായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് റോഡ് ഷോ. ഇനി എത്തുന്നത് 15-16 തീയതികളിൽ. 15 വയനാട്ടിൽ റോഡ് ഷോകൾ അടക്കമുള്ള വിവിധ പരിപാടികൾ. 16 കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ ഭാഗമായ പ്രദേശങ്ങളിൽ പ്രചാരണം. രാഹുൽ ഗാന്ധിയുടെ നേരിട്ടുള്ള പ്രചാരണത്തിന്റെ കുറവ് നികത്താൻ തീവ്രപ്രയത്നത്തിലാണ് നേതാക്കൾ. വീടുകൾ തോറും കയറിയിറങ്ങി വോട്ട് തേടുന്നതിനും കുടുംബയോഗങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും മുന്നിൽ ജനപ്രതിനിധികളാണ്. കോവിഡ് ആണെങ്കിൽ, പ്രളയമാണെങ്കിൽ, പുത്തുമല ദുരന്തമാണെങ്കിൽ, വന്യജീവിയുടെ ആക്രമണമാണെങ്കിൽ, ഓടി വന്ന് വയനാടിനെ ചേർത്ത് നിർത്താൻ നേതൃത്വം കൊടുത്ത MP ശ്രീ രാഹുൽ ഗാന്ധി. കേന്ദ്രഭരണവും സംസ്ഥാന ഭരണവും ഇല്ലാതിരുന്നിട്ടും ഇതുപോലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, ഫണ്ടുകൾ ചെലവഴിക്കാൻ നേതൃത്വം കൊടുത്ത, സ്വന്തം പദ്ധതികൾ ആവിഷ്കരിച്ച, മറ്റ് രാജ്യസഭാ MP ഫണ്ടുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന, CSR ഫണ്ടുകൾ യഥേഷ്ടം ലഭ്യമാക്കിയ ഒരു MP ശ്രീ രാഹുൽ ഗാന്ധി. ബൂത്തുതല കൺവെൻഷനുകൾ പൂർത്തിയാക്കിയാണ് കുടുംബയോഗങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. രാപ്പകൽ ഭേദമില്ലാതെ കുടുംബയോഗങ്ങൾ തുടരുകയാണ്. 500,000 രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്തിക്കുമെന്നാണ് UDF നേതാക്കളുടെ പ്രഖ്യാപനം. വരും ദിവസങ്ങളിൽ ദേശീയ നേതാക്കളുടെ നിര തന്നെ പ്രചാരണത്തിന് വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. 24 വയനാട്. മോൻസ് ജോസഫിനെതിരെ പാർട്ടിയിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് UDFൽ നിന്ന് രാജിവെച്ച സജീവ മഞ്ഞക്കടമ്പിൽ. PJ ജോസഫിന്റെ മകൻ അപ്പുവിന് എല്ലാ തെളിവുകളും നൽകിയതാണ്. എന്നാൽ ഇപ്പോൾ അപ്പു തന്നെ കുറ്റപ്പെടുത്തുകയാണെന്നും സജി പറഞ്ഞു. 2 ദിവസത്തിനകം ആർക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുമെന്നും സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കി. മോൻസ് ജോസഫിനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് സജി മഞ്ഞക്കടമ്പിൽ. കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ പറഞ്ഞെന്ന നേതാക്കളുടെ വാദം ഇതോടൊപ്പം സജി തള്ളിക്കളയുന്നു. ആ സ്ഥാനത്തിരിക്കുന്ന എന്നെ ഏതെല്ലാം തരത്തിൽ പ്രിയപ്പെട്ട പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ അപമാനിച്ചിട്ടുണ്ട് ഏറ്റവും കൃത്യമായി അറിയാവുന്നത്. എന്നെ അദ്ദേഹം ചീത്ത വിളിച്ച ഓരോ ഫോൺ സന്ദേശങ്ങളും ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ള അബുവിനെ, ജോസഫ് സാറിനെ അല്ലെങ്കിൽ അത്ര സീനിയർ ആയിട്ടുള്ള പ്രായമായിട്ടുള്ള ആളെ ബുദ്ധിമുട്ടിക്കേണ്ട അതുകൊണ്ട് അബു ഇത് പാർട്ടി നേതൃത്വം അറിഞ്ഞിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ഞാൻ അറിയിച്ചുകൊണ്ടിരുന്നതാണ്. PJ ജോസഫിന്റെ മകൻ അബുവിന് തന്നെയാണ് പരാതി നൽകിയത്. മോൻസ് ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശവും കൈമാറി. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും സജി പറയുന്നു. അന്നൊന്നും ആ കാര്യങ്ങളിലൊന്നും അദ്ദേഹം ഇടപെട്ടില്ല. അദ്ദേഹം അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തെ കൊണ്ട് ആ വിഷയത്തെ പരിഹരിക്കുവാൻ അദ്ദേഹവും പരിശ്രമിച്ചിട്ടില്ല. രാജിവെച്ചപ്പോൾ കോൺഗ്രസുകാരടക്കം പല നേതാക്കളും നല്ല തീരുമാനമാണെന്ന് പറഞ്ഞതാണ്. അതൃപ്തർ ഇനിയും പാർട്ടിയിലുണ്ടെന്നും 2 ദിവസത്തിനകം ആർക്ക് വോട്ട് ചെയ്യുമെന്ന് വ്യക്തമാക്കുമെന്നും സജി പറഞ്ഞു. 24 കോട്ടയം. തെരഞ്ഞെടുപ്പുകൾ ഏതായാലും പാലക്കാട് വടക്കഞ്ചേരിയിൽ കോൺഗ്രസിന്റെ പോളിംഗ് ഏജന്റ് 74-കാരൻ അബ്ദുൾ ഖുദൂസ് ആയിരിക്കും. 1971 മുതൽ 2019 വരെ ഖുദൂസ് പോളിംഗ് ഏജന്റ് എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തു. പാർട്ടി ഇനിയും തന്നെ ചുമതലപ്പെടുത്തിയാൽ കണക്ക് പിഴയ്ക്കാത്ത പോളിംഗ് ഏജന്റ് ആയിരിക്കും താനെന്ന് ഖുദൂസ് പറയുന്നു. ഇരുപത്തിരണ്ടാം വയസ്സിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പാലക്കാട് മണ്ഡലത്തിന്റെ പോളിംഗ് ഏജന്റായി ആദ്യം വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തിയതാണ്. പിന്നീട് ഇങ്ങോട്ട് 5 പതിറ്റാണ്ടോളം കോൺഗ്രസിന്റെ പോളിംഗ് ഏജന്റാണ് വടക്കഞ്ചേരി സ്വദേശി അബ്ദുൾ ഖുദൂസ്. AKG, EMS, VS വിജയരാഘവൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തിയ കാലം ഖുദൂസിന്റെ ഓർമ്മകളിൽ ഇപ്പോഴുമുണ്ട്. AK ഗോപാലൻ മുതൽ EMS അടക്കം EMS മത്സരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെയായിരുന്നു. EMS വടക്കഞ്ചേരി ആലത്തൂർ നിയമസഭയിൽ മത്സരിക്കുകയായിരുന്നു. അന്ന് VS വിജയരാഘവനായിരുന്നു സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് വിജയരാഘവന്റെ ഏജന്റ് ആയിരുന്നു ഞാൻ അന്ന്. ഏറെ ഗൗരവവും ഉത്തരവാദിത്വമുള്ള ജോലിയാണ് പോളിംഗ് ഏജന്റിന്റേതെന്ന് പറയും ഈ 74-ാം വയസ്സിലും അബ്ദുൾ ഖുദൂസ്. ഇപ്പം നമ്മളെ ബോക്സ് പറഞ്ഞു കഴിഞ്ഞാൽ UDFന്റെ ആണെങ്കിലും കൈ ചിഹ്നത്തിൻ്റെ ബോക്സ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ അരിവാൾ ചുറ്റി അവരുടെ ചിഹ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ബോക്സിൽ നമ്മളെ വോട്ട് യാദൃശ്ചികമായിട്ട് അതിൽ പുകാതിരിക്കണം. അതേപോലെ അവരും അതേപോലെ നമ്മളെ നിയമം ചെയ്യും. അപ്പം ഞങ്ങൾ അധികപക്ഷം അവരുടെ സൗഹാർദ്ദ രീതിയിൽ തന്നെ പോകുള്ളൂ. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് ഒടുവിൽ പോളിംഗ് ഏജന്റായത്.
പാർട്ടി നിയോഗിച്ചാൽ ഇനിയും പോളിംഗ് ഏജന്റിന്റെ കുപ്പായം അണിയുമെന്നാണ് ഈ അടിയുറച്ച കോൺഗ്രസുകാരൻ പറയുന്നത്. നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്. വെൽക്കം ബാക്ക് ടു 24 ഇലക്ഷൻ. വി ഐ പി മണ്ഡലമായ തിരുവനന്തപുരത്ത് പ്രമുഖ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഒരു വനിതാ സ്ഥാനാർത്ഥിയും പ്രചാരണത്തിൽ സജീവമാണ്. ബാറ്ററി ടോർച്ച് അടയാളത്തിൽ തുടർച്ചയായ രണ്ടാം തവണയും മത്സര രംഗത്തുള്ളത് എസ് യു സി ഐ സ്ഥാനാർത്ഥി എസ് മിനി. മൂന്ന് പ്രധാന രാഷ്ട്രീയ പാർട്ടികളോടുമുള്ള വിയോജിപ്പാണ് തന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് മിനി പറയുന്നു. ത്രികോണ മത്സര പോലിലാണ് തിരുവനന്തപുരം. മുന്നണി സ്ഥാനാർത്ഥികൾ കളം നിറയുമ്പോൾ 12 പേർ മത്സര രംഗത്തുള്ള മണ്ഡലത്തിലെ രണ്ട് വനിതാ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് എസ് മിനി. രണ്ടായിരത്തി 2019 പാർലമെന്റ് തിരഞ്ഞെടുപ്പിലായിരുന്നു ആദ്യ മത്സരം. അന്ന് ലഭിച്ചത് 604 വോട്ട്. തുടർന്ന് കാട്ടാക്കടയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു. വോട്ട് 295. സമര രാഷ്ട്രീയം ശക്തിപ്പെടുത്തുക എന്നതാണ് തിരഞ്ഞെടുപ്പിലൂടെ എസ് യു സി ഐ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. വളരെ കൃത്യമായി കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായിട്ടും ബി ജെ പി ഉന്നയിക്കുന്ന രാഷ്ട്രീയം വാദങ്ങൾ അത് രാജ്യത്തിന് വളരെ അപകടകരമായൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ അപകടത്തെ നേരിടാൻ ജനങ്ങൾ സംഘടിതമായി ഒരുമിക്കണം എന്നുള്ളതാണ് എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. തിരുവനന്തപുരത്തിന് പുറമെ കൊല്ലം, മാവേലിക്കര അടക്കം 8 മണ്ഡലങ്ങളിൽ എസ് യു സി ഐ സ്ഥാനാർത്ഥികളുണ്ട്. 24, തിരുവനന്തപുരം. സ്ഥാനാർത്ഥികൾ പറയുന്നതെന്ത് കാണാം. വോട്ടോഗ്രാഫ്. അൽമുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് വോട്ടോഗ്രാഫ് സമർപ്പിക്കുന്നത് 0% പണിക്കൂലി, 100% സന്തോഷം. അൽമുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, യു എ ഇ. വികസന കാഴ്ചപ്പാടുകളുടെ കാര്യത്തിൽ വലിയ ലക്ഷ്യങ്ങളുള്ളവരാണ് ആലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. അടിസ്ഥാന സൗകര്യങ്ങളിൽ തുടങ്ങി വൻകിട പദ്ധതികൾ വരെ മണ്ഡലത്തിൽ എത്തിക്കണമെന്നാണ് സ്ഥാനാർത്ഥികളുടെ താല്പര്യം. നിലവിൽ ആവശ്യപ്പെട്ട പദ്ധതികൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നടപ്പാക്കാൻ അനുവദിക്കുന്നില്ലെന്നും പരാതി നിലവിലെ എംപിക്കുണ്ട്. വികസനത്തെ കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇടതുപക്ഷ മുന്നണി എന്നും പ്രവർത്തിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യം നമ്മുടെ സംസ്ഥാനത്ത് ഭരിക്കുന്നത് ഇതുവരെ നടപ്പിലാക്കാൻ കഴിയാത്ത വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ദീർഘകാലം ചർച്ച ചെയ്ത കാര്യങ്ങൾ അത് നടപ്പിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വികസന രംഗത്ത് നമ്മുടെ കേരളത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കും. ഈ 7.5 വർഷക്കാലത്തിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭരണത്തിന് കീഴിൽ നമ്മുടെ കേരളത്തിൽ നല്ല വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. ആ വികസന പ്രവർത്തനം നടത്താൻ സാമ്പത്തികമായിട്ട് വലിയ പ്രയാസമുണ്ടായിരുന്നു. ആ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി കടമെടുത്തിട്ടാണെങ്കിലും വികസന പ്രവർത്തനം നടത്തുക എന്നുള്ള കാഴ്ചപ്പാടാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് ഒരു കാലത്ത് നമ്മൾ പറഞ്ഞിരുന്ന പല പദ്ധതികളും ഈ സന്ദർഭത്തിൽ നടപ്പിലാക്കാൻ കഴിയും. അപ്പോൾ വികസനത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട്. നാടിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ 7 അസംബ്ലി മണ്ഡലമുണ്ട്. 7 അസംബ്ലി മണ്ഡലത്തിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ചും കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നല്ല ഇടപെടലുണ്ടാകണം. പിന്നെ മറ്റ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം നല്ലപോലെ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് കഴിയും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷ. പിന്നെ ചേലക്കര മണ്ഡലത്തിലെ വികസന രംഗത്തുണ്ടാക്കിയ വലിയ മാറ്റമുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടാകും. കുഞ്ഞുങ്ങൾ, അമ്മമാർ, അങ്ങനെയുള്ള എല്ലാവരെയും സംബന്ധിച്ച് കുടിവെള്ളം ഒരു വലിയ പ്രശ്നമാണ്. സമൃദ്ധമായിരിക്കുന്ന കുടിവെള്ള പദ്ധതികളാണ് ഞങ്ങൾക്ക് ഇനിയും ആവശ്യമായിട്ടുള്ളത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത് പാലക്കാട് ജില്ലയിൽ, ഇപ്പോൾ എൻ്റെ മണ്ഡലം 2 ജില്ലകളിലാണ്, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വടക്കാഞ്ചേരിയാണ്. ഇപ്പോഴും പാലക്കാട് ജില്ലയിലെ പ്രത്യേകിച്ച് നെല്ലിയാമ്പതി പോലെ പറമ്പിക്കുളം ഉൾപ്രദേശങ്ങളിലുള്ള ആളുകൾ മുഴുവൻ ആശ്രയിക്കുന്നത് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനെയാണ്. ആ മെഡിക്കൽ കോളേജ് ഉടനടി ഞങ്ങളുടെ ആവശ്യപ്രകാരം അടിയന്തരമായിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടി പാലക്കാടിൻ്റെ മെഡിക്കൽ കോളേജ് പൂർത്തിയാക്കുകയുള്ള, അതിന് തടസ്സം നിൽക്കുന്ന സർക്കാരുകളുടെ എവിടെയാണ് ആ തടസ്സം, അത് പരിഹരിച്ചു കൊണ്ട് അത് അടിയന്തരമായി തുറന്നു വിടുക. തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന അമ്മമാർ ഓടി വന്ന് പറയുമ്പോൾ അത്തരം പദ്ധതികൾ ഞങ്ങളുടെ നാടിന് ആവശ്യം. മറ്റ് ടയർ കമ്പനികളിലുമൊക്കെ ദൈനംദിനമായിട്ടുള്ള ജോലിക്ക് പോയി വരുന്ന ആളുകളാണ്, ട്രെയിനിലും ബസ്സിലും അല്ലെങ്കിൽ യാത്ര ചെയ്ത് വരുന്ന ആളുകൾ. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് അത്തരം രീതിയിൽ ഒരു ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൂലി നന്നായി കൃത്യമായി ലഭ്യമാകുന്ന രീതിയിലേക്കുള്ള പദ്ധതികൾ കൂടി വരണം എന്നുള്ളത് ആഗ്രഹിക്കുന്നു. നമ്മൾ അവിടെ ശരിക്കുള്ള വികസനം തുടങ്ങുന്നതിന് മുമ്പ് അവിടുത്തെ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. ബേസിക്കായിട്ട് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചെറുപ്പക്കാർക്കൊന്നും ഇപ്പം കേരളത്തിൽ താമസിക്കാനൊന്നും ഇവിടെ താല്പര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പഠിച്ചു വന്നാൽ ഇവിടെ ജോലി കിട്ടില്ല.
അപ്പോൾ അവർ പലരും പുറത്തേക്കാണ് പഠിക്കാൻ പോകുന്നത്. അത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഒരുപാട് ബാധിക്കും. അവരവിടെ പോയാൽ അവർക്ക് ജോലി കിട്ടും, പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ജോലി കിട്ടി, അവരവിടെ തന്നെ അങ്ങോട്ട് കഴിയാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് ജോലിയില്ല, നമ്മുടെ നാട്ടിൽ ജോലി എവിടെ നിന്നുണ്ടാവും? നമ്മുടെ നാട്ടിൽ ജോലി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു വ്യവസായം വരുമോ? അപ്പോൾ നമ്മുടെ ഒരുപാട് കുട്ടികളൊക്കെ ജോലിക്കാരൊക്കെ നമ്മൾ കോയമ്പത്തൂർ അവിടെ ഇവിടെ ഒക്കെ പോയി പഠിക്കുന്നുണ്ട്. കാരണം അവിടെയാണ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായി വരിക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ എന്താ പറയുക, മെട്രോ ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പാലക്കാട്ടേക്കോ അല്ലെന്നുണ്ടെങ്കിൽ കുറേ കൂടി ഉള്ളിലേക്ക് നമുക്ക് നീട്ടാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് പിന്നെ റോഡുകൾ പല ഒരു പിൽഗ്രിം വികസനം പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. റോഡിൻ്റെയൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റോഡുകൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. തിരികെ വാർത്തകളിലേക്ക്. മാസപ്പടി കേസിൽ CMRL തിരിച്ചടി. ED സമൻസിനെതിരെ CMRL MD ശശിധരൻ കർത്ത നൽകിയ ഹർജിയിൽ ഇടപെടാനില്ലെന്ന് ഹൈക്കോടതി. ശശിധരൻ കർത്ത തിങ്കളാഴ്ച ED മുന്നിൽ ഹാജരാകണം. എസ് ശ്രീകാന്ത് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഇന്നലെയാണല്ലോ ഈ ഹാജരാകാനുള്ള നോട്ടീസ് നൽകുന്നത് ശശിധരൻ കർത്തയ്ക്ക്. എന്ത് വാദമുന്നയിച്ചുകൊണ്ടാണ് അത് എതിർക്കുന്നത്? CMRL കോടതിയുടെ നിലപാടെന്താണ്? ഇന്ന് ഹൈക്കോടതി മുൻപാകെയാണ് ശശിധരൻ കർത്ത ഹർജിയുമായി എത്തിയത്. കോടതിയിൽ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ ED സമൻസ് തിങ്കളാഴ്ച ഹാജരാകണമെന്നുള്ള സമൻസ് അത് സ്റ്റേ ചെയ്യണം. SFIU അന്വേഷണം നടക്കുകയാണ് നിലവിൽ, അതിനാൽ തന്നെ ED അന്വേഷണത്തിന് തൽക്കാലം നിലനിൽപ്പില്ല. ഇതായിരുന്നു അവരുടെ വാദം. പക്ഷേ ED ഇതിനെ അതിശക്തമായി എതിർത്തു. അവർ പറഞ്ഞത്, ഈ ഘട്ടത്തിൽ അന്വേഷണത്തിൽ കോടതി ഇടപെടരുത്, ഏതെങ്കിലും തരത്തിൽ ഇതിൽ തെളിവുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് കൗണ്ടർ അഫിഡവിറ്റിനൊപ്പം സമർപ്പിക്കും എന്ന് ED വ്യക്തമാക്കി. മാത്രമല്ല, അവർ പറഞ്ഞ കാര്യം, ആരെയും തങ്ങൾ ഈ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അതിനാൽ തന്നെ ഈ അന്വേഷണം തടസ്സപ്പെടുത്തരുത്, ഇതാണ് അവർ ആവശ്യപ്പെട്ടത്. തുടർന്ന് കോടതി ഈ അന്വേഷണത്തിൽ ഇടപെടാനില്ല എന്ന് വ്യക്തമാക്കി, അന്വേഷണത്തിൽ ഇടപെടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച ശശിധരൻ കർത്ത ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ശരി, ED ചോദ്യം ചെയ്യലിനെ എതിർത്തുകൊണ്ട്, ആ സമൻസിനെ എതിർത്തുകൊണ്ടുള്ള CMRL ഹർജിയിൽ ഹൈക്കോടതി ഇടപെടുന്നില്ല. ഏതായാലും തിങ്കളാഴ്ച CMRL MD ശശിധരൻ കർത്ത ED മുന്നിലെത്തണം എന്നതാണ് കോടതിയുടെ നിലപാട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും.